ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ട്രെൻഡിങ് സ്റ്റാറ്റസ് വീഡിയോസ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് നോക്കാം. കൈൻഡ് മാസ്റ്റർ വൈ എല്ലാവർക്കും വെരി ഈസി ആയിട്ട് സ്റ്റാറ്റസുകൾ ഇനി നമുക്ക് സ്വയം നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ള വീഡിയോസൊന്നും യൂട്യൂബിന്നും അതുപോലെ ലൈക്ക് അതുപോലത്തെ അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം സ്റ്റാറ്റസ് വെക്കുന്നത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നല്ല കിഡിലനായിട്ട് ഫോട്ടോസ് വെച്ച്, ഫാമിലി ഫോട്ടോസ് ഇല്ലെങ്കിൽ ബർത്ത്ഡേ, എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും അതുപോലെ ജുമാ മുബാറക്ക് എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്ത് നല്ല അടിപൊളി സ്റ്റാറ്റസിനെ നമുക്ക് സ്വയമായിട്ട് നിർമ്മിക്കാം. അപ്പോൾ അതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കളും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിവിടെ വേണ്ടത് 1.1 എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മുകളിൽ മീഡിയ, നമ്മൾ ആൾറെഡി ഫോട്ടോസ് നമ്മളെ ഗാലറിയിലുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാമിലി ഫോട്ടോസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഫാമിലിയുള്ള ഫോട്ടോസ്, കുട്ടികളെ കാര്യം, എല്ലാവരും എല്ലാ ഫോട്ടോസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ ഫോട്ടോ, ഫസ്റ്റ് കാണുന്ന ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഈക്വൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൂം ഔട്ട് ഒന്ന് കറക്റ്റ് ആക്കുക. എന്നിട്ട് ഇവിടെ മുകളിൽ ടിക്ക് കൊടുക്കുക. അതുപോലെ അടുത്ത പിക്ചറും അതേപോലെ തന്നെ ഒന്ന് സൂം ഔട്ട് റെഡിയാക്കി വെക്കുക. എല്ലാ പിക്ചറും ആദ്യം തന്നെ ഇതുപോലെ സൂം ഔട്ട് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. എല്ലാ പിക്ചറും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് ഫോട്ടോയിലൊന്ന് സെലക്ട് ചെയ്തിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ചോദിക്കുക, കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ രണ്ടും സൂമും ഒക്കെ എല്ലാം കറക്റ്റായി തന്നെ നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോസും ഫോട്ടോസും ജോയിൻ ആവുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷനും കാര്യങ്ങളും വരും. ന്യൂ ഓപ്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് മോർ അടിച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഞാൻ സൺസെറ്റ് എന്നുള്ള ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് 1, 2, 3, 4 അങ്ങനെ കുറച്ച് 4, 5 ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഫോട്ടോൻ്റെതും അടുത്തതും അതുപോലെ തന്നെ സൺസെറ്റിന് തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ ഓരോന്നിനും ഓരോ മോഡലുകൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സൺസെറ്റ് അതുപോലെ ഇതിലുള്ള ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് അത് അതുപോലെ തന്നെ ഓക്കെ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫോട്ടോസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറുതാക്കുക, വലുതാക്കുക, വലുതാണെങ്കിൽ അങ്ങനെ എത്ര കുറഞ്ഞ മിനിറ്റുകളാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, ഫോട്ടോസൊക്കെ ഒരു 15 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അങ്ങനെ ഒരു അങ്ങനെ എത്ര വേണം അത്ര. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫോട്ടോ, ഫസ്റ്റ് കാണുന്ന ഈ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ കുറേ ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഇനിയും നല്ല മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗെറ്റ് മോർ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മെമ്മറി ലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതുപോലെ ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തത് എടുക്കുന്നുണ്ട്, ഒന്നാമത്തെ പിക്ചറിന്. ഇനി രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്തു, വീണ്ടും ഗ്രാഫിക്സ് എടുത്തു, മെമ്മറി ലൈനിലെടുത്തിട്ട് വീണ്ടും അത് വേറൊരു മോഡൽ കൊടുത്തു. അങ്ങനെ എല്ലാ ഫോട്ടോയും അതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ സെയിം മെമ്മറി ലൈനിൽ നിങ്ങൾക്ക് ഗെറ്റ് മോർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 5 ഫോട്ടോസ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഓരോ മോഡലുകൾ ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാനിത് പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ആ ഫോട്ടോസ് വേറെ നല്ല മോഡൽ, നല്ല സ്റ്റൈലായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത് നിർത്തിയിട്ട് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഇത് നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ, പവറിൽ വേണമെന്നുണ്ടെങ്കിൽ, നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിവിടെ എക്സ്പോർട്ട് എന്ന് അടിച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഗാലറിയിൽ ഇത് വരുന്നതാണ്. അപ്പോൾ അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ബാക്കോട്ട് വന്നു, നമ്മൾ നോ പ്രൊജക്റ്റ് എടുക്കുക. ഇതിൽ ഞാൻ 16:9 എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുക. ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എടുത്തു. എന്നിട്ട് ഒരു എത്രയാണോ നമ്മൾ ആ വീഡിയോ ഉള്ളത്, ഒരു 15 മിനിറ്റ് ഇല്ലെങ്കിൽ എത്ര മിനിറ്റാണ് ഉള്ളത്, എത്ര സെക്കൻഡുകളാണോ ഉള്ളത്, എത്ര മിനിറ്റുകൾ, അങ്ങോട്ട് അത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ
വീണ്ടും ഈ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ എന്നുള്ളത് എടുക്കുക. മീഡിയ എന്നുള്ളത് എടുത്തിട്ട് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടാവും, അത് നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത പ്ലേ സ്റ്റോറിലൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ടെംപ്ലേറ്റ്സ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നുണ്ട്. ടെംപ്ലേറ്റ്സ് എന്ന് അടിക്കുമ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നല്ല കുറേ വെറൈറ്റി കാണുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഞാൻ ഡൗൺലോഡ് ഇത് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മളിപ്പോൾ കറക്റ്റ് നോക്കുക, എത്ര നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ ഒരു കുറേ ഉണ്ട്, ഒരു 25 മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു ഇതാണത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഒരു എത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ആവശ്യമില്ലാത്ത ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ നൈഫിൻ്റെ ഇതെടുത്തിട്ട് ട്രിം ടു റൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ റൈറ്റുള്ള ഭാഗമാണ് പോകും. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കുറച്ച് ഓപ്ഷനുകൾ വരുന്നുണ്ട്. അതിൽ ഈ നടുവത്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ പേജ് നമുക്കിത് ഫുൾ സ്ക്രീൻ ആക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ഇത് വലിയത് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫുൾ സ്ക്രീനായി മാറി. ഓക്കെ, ഇപ്പോൾ ഇനി ഇതിൻ്റെ ഇതിൽ സൗണ്ട് ഉണ്ടാവും, ആ സൗണ്ട് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. ഈ സൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ചെയ്യാം അതുപോലെ, ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു, അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അത് ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ വേണ്ടതെന്നുണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈഡ് അങ്ങോട്ട് പോയി കിട്ടും. ഇനി നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വെച്ചത് എടുക്കണം. അപ്പോൾ ലെയർ ഓപ്പൺ ചെയ്യാം. ലെയർ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും മീഡിയ എടുക്കുക. മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കും എക്സ്പോർട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട്. അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ സെലക്ട് ആയി വരും. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അത് വെക്കണം സൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല ഇതായത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്റ്റൈലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നല്ല ഉഷാറാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ കറക്റ്റ് ഈ ബോക്സിൻ്റെ ഉള്ളിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പിംഗ് എടുക്കുക. ക്രോപ്പിംഗ് എടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് വലുതാക്കുക. ഓക്കെ, ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോപ്പിംഗ് എടുക്കുക. ക്രോപ്പിംഗ് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരിക. ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് പോലെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് നമ്മൾ പല വെറൈറ്റീസ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വീണ്ടും ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അടിയിലുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ കളറൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഈ ആദ്യത്തെ കുറച്ച് കൂടുതൽ കൊടുക്കാം, അതിൻ്റെ നടുവിലുള്ളത് കുറച്ച് അതുപോലെ ഇതൊന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ടെംപ്ലേറ്റ്സും എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതൊന്ന് ഇതേപോലെ കുറച്ച് കൂട്ടാം. ഇതൊന്ന് കുറച്ച് കൂട്ടാം, ഇത് കുറച്ച് കുറക്കാം, കുറച്ച് കുറക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ട നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൻ്റെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൽ നോക്കുന്നത് നമ്മൾ വീഡിയോ, ഇപ്പോൾ ഈ വീഡിയോക്ക് നല്ല പാട്ട് വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വേണം, ആ പാട്ട് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. വീണ്ടും ഇങ്ങോട്ട് ഫസ്റ്റിലോട്ട് തന്നെ വരാം. എന്നിട്ട് ഇവിടെ ആഡിയോ ഉണ്ട്. ഈ ആഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമ്മളെ ഫോണിലുള്ള ഈ കൈൻമാസ്റ്റർ അപ്ലിക്കേഷനുള്ള പാട്ടും കാര്യങ്ങളും സോങ്സൊക്കെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മ്യൂസിക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ ഒക്കെ ഡൗൺലോഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്തത് വരും. അതുപോലെ അങ്ങനെ കുറേ പാട്ടുകൾ വരും. അതുപോലെ സിനിമാ പാട്ടാണോ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസിനെ പറ്റി നല്ല പാട്ടുകളാണ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ കാണിക്കും. ഇവിടെ ഞാനിപ്പോൾ ബെൻ സൗണ്ട് എന്ന് എടുക്കുന്നുണ്ട്. ഈ ബെൻ സൗണ്ട് യൂട്യൂബിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു സോങ്ങ് ആണ്, അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ വേറെ ഒരു മ്യൂസിക് കിട്ടും. എന്നിട്ട് ഇവിടെ ഈക്വലി പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ട് ഇവിടെ വരും, ഇതിനനുസരിച്ചുള്ള പാട്ട് വരും. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുണ്ടാവും ട്രിം എന്നുണ്ടാവും. ട്രിം ടു ലെഫ്റ്റ് റൈറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇതാണ് സംഭവം. ഇങ്ങനെ നമുക്ക് പല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഹാപ്പി ബർത്ത്ഡേ എന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പിംഗ് എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലെയർ എടുത്തിട്ട് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേരുകളൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, അപ്പോൾ എൻ്റെ പേര് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഷിഹാബ് കോട്ടക്കൽ എന്ന് അടിച്ചു കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഈ ഓരോ സ്റ്റാറ്റസിൻ്റെ മുകളിൽ നമ്മളെ പേര് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പേരുകളൊക്കെ ടൈപ്പ് ചെയ്ത് ഇവിടെ സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ. അതൊക്കെ ലാസ്റ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇതുപോലെ നീട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ പേര് അതേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഈ പേര് അവിടെ എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. അതുപോലെ കളറ് നമുക്ക് ലൈറ്റ് കളറ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പലതും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ടിക്ക് കൊടുത്ത് ഇപ്പോൾ ഇത് വീഡിയോ ആയി നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്റ്റാറ്റസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതെന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ഈ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ നമ്മളെ ഗാലറിയിലുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും നല്ല വീഡിയോസ് സ്റ്റാറ്റസിൻ്റെ വെറൈറ്റി വീഡിയോയുമായിട്ട് ഇനിയും ഷിഹാബ് കോട്ടക്കൽ ചാനൽ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.